Smell like a mango, video. Either number of shedded up by Abishagan. A patter overdose hypo, chair taken into Iran. In the level of no cave shadatri or any lakayan galu, motton churn your potty. Maya, Nicola, which I got a go. I would taravin, but it don't. Yan in the Tolid is the Aravin or two. The cast of hypo and winger, a mansion, a mansion, and I should the Lelampoga. Ever end to you. Ella than the Garna, you mean. Namaskaram. നമ്മൾ എല്ലാവരും മീൻ വാങ്ങുന്നവരാണ് മീൻ ഇല്ലാതെ പലർക്കും ചോറ് കഴിക്കാൻ പോലും പറ്റത്തില്ല മീനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പ്രദേശത്തെത്തിയത് ഈ സ്ഥലം എന്ന് പറയുന്നത് കൊല്ലം പത്രാപുരത്തിനടുത്ത് ചെങ്കിലാത്ത് എന്ന് പറയുന്ന ഗ്രാമമാണ് ഒന്നും രണ്ടും മൂന്നും പത്തുമല്ല 60 ലേറെ ആളുകളാണ് മീൻ കൂട്ടി ആശുപത്രിയിലായത് മീൻ കറി വെച്ച് കൂട്ടിയെന്ന് മാത്രമാണ് ഓർമ്മയുള്ളത് പിന്നെ ഒന്നും ആർക്കും ഓർമ്മയില്ല ആശുപത്രിയിൽ എത്തിയ ശേഷമാണ് പലർക്കും ബോധം പോലും തിരിച്ചു കിട്ടിയത് അത്രയ്ക്ക് ദയനീയ അവസ്ഥ കൊച്ചു കുട്ടികൾ മുതൽ വീട്ടിലെ വളർത്തുമൃഗങ്ങൾക്ക് പോലും എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥ കയ്യിൽ ചൊറിച്ചിൽ ശരീരമാകെ തളർന്നു പോകുന്ന അവസ്ഥ പലരും മീനൊക്കെ കൂട്ടിയപ്പം പറഞ്ഞു നല്ല സൂപ്പർ മീനാണല്ലോ എന്ന് പറഞ്ഞു പക്ഷേ മണിക്കൂറുകളെ ആ പറച്ചിലിന് ആയുസ് ഉണ്ടായുള്ളൂ രാത്രി ആയപ്പോഴേക്കും പലർക്കും പ്രശ്നങ്ങൾ തുടങ്ങി ഇപ്പോഴും പലരും എഴുന്നേറ്റിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ഒന്നും രണ്ടുമല്ല ഒരു ഗ്രാമം മുഴുവൻ ആശുപത്രിയിലായിരിക്കുന്നു എന്താണ് അവർ ചെയ്ത തെറ്റ് മീൻ വാങ്ങി കറി വെച്ച് കൂട്ടി മീൻ പോലും വിശ്വസിച്ച് കൂട്ടാൻ പറ്റാത്ത അവസ്ഥ ആരോടാണ് പറയേണ്ടത് എന്താണ് പറയേണ്ടത് നമുക്ക് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകാം അവർ തന്നെ പറയട്ടെ എന്താണ് സംഭവിച്ചതെന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച മീൻ വാങ്ങിക്കുന്നത് ഞാനില്ല നോയമ്പായണ്ട് ഞാൻ എടുക്കലെല്ലാം കഴുകി വൃത്തിയാക്കി എല്ലാം കൊടുത്തു അവളത് നാല് കഷ്ണം എടുത്ത് വറുത്തു വറുത്ത് മോനെ ഉച്ചയ്ക്ക് വന്ന് രണ്ട് കഷ്ണം കഴിച്ചു വന്ന് മോളും രണ്ട് കഷ്ണം കഴിച്ചു കുഞ്ഞിനും അതേ ഒരു അംശം ഇച്ചിരി ഇട്ട് കൊടുത്തു പക്ഷെ കുഞ്ഞിന് എന്തായാലും ഒന്നും പറ്റിയില്ല എന്ന് വേണം പറയാൻ അതെയോ അപ്പയോ ഒരു കഷ്ണം കഴിച്ചു അന്ന് രാത്രിയായപ്പോൾ ഞാനറിയുന്നില്ല കൊച്ചവ്വക്ക് പിന്നെ എങ്ങനോ നേരം വിളിപ്പിച്ച് അവൾ പറഞ്ഞ് ഞാൻ എഴുന്നേൽക്കുന്ന ലക്ഷണമൊന്നും ഇല്ലെന്നുള്ള ഇതായി പിറ്റേന്നായപ്പോൾ മോനും അതുപോലെ മോനും വായു വയറ്റിനകത്ത് വായു എല്ലാം അവിടെ കയറി മോനും അങ്ങ് ഇതായി വയറങ്ങ് സ്തംഭിച്ചുണക്കായി അത് പിന്നെ വായുവിൻ്റെ മരുന്നൊക്കെ കുടിച്ചു വന്നുണ്ടൊക്കെ ഒന്നും അവനത് മാറിയിട്ടില്ല പിറ്റേ ദിവസം അവൻ പോയി ഹോമിയോപ്പതി മരുന്ന് വാങ്ങിച്ച് കഴിച്ചു ആ ഇപ്പോഴും നല്ലോണം രണ്ടുപേർക്കും ശരിക്കും മാറിയിട്ടില്ല മോനും മാറിയിട്ടില്ല ശരിക്കും മാറിയിട്ടില്ല മീനാ കാരണം ഞങ്ങളുടെ പൂച്ച കിടക്കുന്ന കടപ്പ് ഇത് കണ്ടോ ഇത് ഭയങ്കര കഷ്ടത്തിലായി മൂന്നെണ്ണം തന്നെ മനുഷ്യനെക്കാട്ടിലും ഭയങ്കര കഷ്ടമായി ഈ പൂച്ച കിടക്കുന്ന കാണുന്നതാ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നത് ഒന്നാത് അവിടെ കിടക്കുന്നത് വെള്ളവും തീറ്റി ഞങ്ങൾ അങ്ങനെ കൊടുക്കുക അതിന് കൊടുക്കുക അത് അവരൊന്ന് രക്ഷപ്പെട്ട് കിട്ടിയെങ്കിൽ നമുക്ക് അത്ര അത് അത് നല്ല പൂച്ച അതങ്ങനെ അതങ്ങനെ കിടക്കുന്നു എഴുന്നേക്കടി എഴുന്നേക്കടി വാ എഴുന്നേക്ക എഴുന്നേക്ക എഴുന്നേക്കടി എഴുന്നേക്ക നിൽക്കുന്നില്ല പൂച്ച ഇങ്ങനെ കിടക്കുക ആ ഒരു താറാവിനും പറ്റിയിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ തൊലിയരിച്ച് താറാവിന് കൊടുത്തു ഒരു താറാവ് ഇരുന്ന് ഇറങ്ങുന്ന പോലെ ഇന്ന് ഒരു ശകലം എഴുന്നേറ്റം തോന്നുന്നത് എന്നും ഇത് കൊടുക്കുന്നതാ ഇവർക്ക് കൊടുത്തതിൻ്റെ ബാക്കിയല്ലേ തല അരിയുന്നതല്ല ഇവർക്ക് കൊടുത്തതിൻ്റെ ബാക്കിയാ ഞാൻ താറാവിനിട്ട് കൊടുക്കുന്നത് ഇവർ തിന്നത് ഇത് അതിലങ്ങനെ അംശം തിന്നതാ അവിടുത്തെ ഒരു പൂച്ച വന്ന് തിന്നു അത് ഒരെണ്ണം ചത്തുപോയി ഒന്നിനകത്ത് പോയി അവർ അടൂരൊക്കെ കൊണ്ടുപോയി എന്താണെന്നറിയത്തില്ല ഇന്നലെ വന്ന ചോദിക്കുന്ന അവർ അങ്ങനെ വാങ്ങിച്ചില്ല മീൻ വാങ്ങിച്ചില്ല ഈ പൂച്ച ഇവിടെ കണ്ടു വന്ന് തിന്നതാ ഇല്ല പിറ്റേ ദിവസം മീനെടുത്ത് കളഞ്ഞു ഇനി ആ കളഞ്ഞതെങ്ങാനും കഴിച്ചതാന്നോ എന്താന്ന് പറ്റത്തില്ല പൂച്ചയ്ക്കോ അങ്ങനെയാണ് പറ്റിയിട്ടുണ്ട് പറ്റാഞ്ഞ എന്താ എല്ലാവർക്കും പറ്റി മോൻ ഇപ്പോഴും പറയുന്ന എളിക്ക് അടിഭാഗം ഒക്കെ അവനങ്ങ് ബലമില്ല മൂന്നെണ്ണം ഉണ്ട് ഒരു കുഞ്ഞുണ്ട് നിന്റെ ഒരു കുഞ്ഞുണ്ട് അങ്ങനെ മൂന്ന് പൂച്ചയൊക്കെ അങ്ങനെ പറ്റിപ്പോയി അവിടുത്തെ ഒരു പൂച്ച ചത്തു ഇവിടുത്തെ ഒരു പൂച്ച അതുപോലെ കിടപ്പുണ്ട് ഇവിടുത്തെ ഒരു പൂച്ച മീന എല്ലാത്തിനും എല്ലാത്തിൻ്റെയും കാരണം ഈ മീന വിശ്വസിച്ച് സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന ആൾ തന്നെയാണ് ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് തന്നുകൊണ്ടിരിക്കുന്ന ആളാ ഇങ്ങനൊരു അബദ്ധം പറ്റുമെന്ന ആളിന് ഒരു വിശ്വാസവും ഇല്ല ഇതെവിടെ നിന്ന് വന്നാന്ന് ഒരു തിട്ടം ഞാൻ കിട്ടത്തില്ല ഞങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ഇങ്ങനെ കൊണ്ട് ഞങ്ങൾക്ക് വിശ്വാസത്തിൽ തന്നോണ്ട് പോകുന്ന ആളാ അല്ലാതെ ഞങ്ങളെ ചതിച്ചതല്ല പറ്റിപ്പോയതാ മീനിനകത്ത് വരെ മായം ഈ ചെങ്കിലാത്ത ഭാഗം മൊത്തം പറ്റി ഞങ്ങൾ നാലഞ്ച് വീട് ഇവിടെ നാല് വീട്ടിൽ അടുപ്പിച്ച് വാങ്ങി അങ്ങനെ വാങ്ങുന്നതല്ല വാങ്ങി പിന്നെ ഞങ്ങളെ ഉപ്പാപ്പൻ്റെ മോന് അവനാ കൂടുതൽ പറ്റിയത് അങ്ങനെ എല്ലാവർക്കും പറ്റിയത് ഭയങ്കര ബുദ്ധിമുട്ട് നെയ്മീനാണെന്നും പറഞ്ഞോട്ടെ തന്നെ മണിയ ഇറങ്ങ ഇറങ്ങടാ ഇങ്ങോട്ടെ ഇറങ്ങി ഇങ്ങോട്ടെ ബാ ഇറങ്ങി ബാ വയ്യ രാവിലെ ഞാൻ ഇച്ചിരി ഇടിയപ്പോ ഇച്ചിരി പിന്നെ ചായ ഒഴിച്ചു കൊടുത്തിട്ട് കാര്യത്തെ ഇന്ന് ഇച്ചാൽ മറ്റേ തിന്നത്തില്ലായിരുന്നു ഇന്ന് അതൊരു ശകലം തിന്നു തിന്നു വെള്ളവും ഇല്ല അതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുത്ത് വെച്ചിട്ട് ഇടുപ്പും കൊണ്ട് എണ്ണിക്കാൻ പറ്റില്ല ഈ ഇതിൻ്റെ അടിഭാഗം തളർന്നു പോയി ഈ മൂന്ന് പൂച്ചയ്ക്കും അങ്ങനെ എന്തൊരു കഷ്ടമായി പോയെന്ന് ഭയങ്കര കഷ്ടം മനുഷ്യനെ എവിടെ ആശുപത്രിയിലും പോകാം ഇവരെ എന്തു ചെയ്യും ഞാൻ മനുഷ്യൻ തലയാ
സാമ്പിൾ പരിശോധനയ്ക്ക് വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ ഇന്നലെ ഹെൽത്ത് ഇൻസ്പെക്ടറൊക്കെ വന്നുകൊണ്ട് വെച്ചതാ. ഓഹ് ഗാനേ അമോണിയോ, അമോണിയത്തിൻ്റെ സ്മെല്ല എന്തോ വരുന്നേ ഭയങ്കര. ഇതാ പറ്റിപ്പോയി, ഇതാ നമ്മുടെ ശരീരത്താ പോയി വ്യാപിച്ചേക്കുന്നേ. ഇന്നലെ ഉണ്ടായിരുന്നു രണ്ട് കവറിലായിട്ട് ഇന്നലെ കുഴിച്ചു മുട്ടി, അല്ലെങ്കിൽ 6-7 കിലോളം വരിപ്പുണ്ടായിരുന്നു. പേടി എന്ന് പറഞ്ഞാൽ സ്മെല്ലടിക്കുമ്പോഴത്തേനും അങ്ങ് മയങ്ങുവാ, അങ്ങ് വീഴുവാ. അപ്പൊ അത്ര ഓവർ ഡോസ് ആയിപ്പോയി, ഓവർ ഡോസ് ആയിപ്പോയി. ചേർത്തേക്കുന്ന എന്തോ ആരാണേലും അമോണിയത്തിന്റെ സ്മെല്ലായിട്ടാണോ എനിക്ക് തോന്നിയ ഫോർമാലിനൊന്നും എന്തു വന്നു ഉടനെ അങ്ങ് ഇതാ അതേ മയങ്ങുവോ, അങ്ങ് മയങ്ങുവോ, ഇതിന്റെ സ്മെല്ലിങ് ഇങ്ങോട്ട് വരുമ്പോഴേ മയങ്ങുവോ. എന്നാ മീനൊട്ട് യാതൊരുമായ കേടോ പഴുപ്പോ ഒന്നുമില്ല, ഒന്നും ഇല്ല. ഈ സ്മെല്ല ഓ ഇതെന്ത് കണ്ടോ, ഇതാ കഴിച്ചത് ഒരു ഗ്രാമം മുഴുവൻ ആശുപത്രി. ഒരു ഗ്രാമം ഈ നാട്ടിലെ ഒരു എങ്ങനെ പോലും ഒരു 50-60 പേരോളം ഉണ്ട്. അതിനകത്ത് പലരും പല ഇതായി. ഇപ്പം ഞങ്ങൾ 2 ദിവസം ഞാനും വൈഫും, എന്നെക്കാട്ടി സീരിയസ് വൈഫിനാ, ഞങ്ങൾ തെക്കേടത്ത് ഹോസ്പിറ്റലിലായിരുന്നു. അവിടെ ഞങ്ങൾ തിങ്കളാഴ്ച ഇതുപോലെ ഡിസ്ചാർജായി വന്നു. ഇനിയിപ്പം ഞങ്ങൾ ഇന്നലെ ഒന്ന് നോക്കി, പക്ഷേ രാത്രി ഉറങ്ങിയില്ല. കൈയും കാലും മൊത്തം ചൊറിഞ്ഞു പൊട്ടി, മൊത്തം ചൊറിഞ്ഞു പൊട്ടി, ചോര വരണം വരെ ചൊറിഞ്ഞു. എന്നിട്ടും ചൊറിച്ചിൽ നമുക്ക് നിർത്താൻ പറ്റുന്നില്ല, ചൊറിച്ചിൽ നിർത്താൻ പറ്റുന്നില്ല. മൊത്തം കൈകളും കാലും ചൊറിച്ചില്ല, ചൊറിച്ച് ചൊറിച്ച് ചൊറിഞ്ഞു. അപ്പോൾ ഇന്ന് ഞാൻ ഇന്ന് വീണ്ടും വൈഫ് പോയി, നേരെ കോഴഞ്ചേരി പൊയ്യാനി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. വയ്യെന്ന് പറഞ്ഞാൽ നിൽക്കാൻ വയ്യ, നിൽക്കാൻ വയ്യെന്ന് പറഞ്ഞാൽ ഇതിന് കീപ്പോട്ട് അങ്ങ് കൂടത്തിന് വല്ലതും എന്തെങ്കിലും ഉളക്കൊക്കെയാണോ അടിച്ചൊടിച്ച വേദനയായിട്ട് ഇങ്ങനെ ഇളങ്ങും, ഇങ്ങനെ അങ്ങ് വിറയ്ക്കുക, തളർന്നു പോവുക. എനിക്ക് സംസാരിക്കാൻ വാ കണ്ടോ, വായിലൊരു ശാലം പോലും തൊലിയില്ല, ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. വാ വായിക്കാൻ മൊത്തം അങ്ങ് പൊട്ടി, അങ്ങ് തൊലിയില്ലാതായി. സംസാരിക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, അവർ കിടക്കാൻ വയ്യ. കിടന്ന ഉറക്കം 3 ദിവസമായി ഉറങ്ങിട്ട്, 3 ദിവസം കൂടെ ഉറങ്ങത്തില്ല. ചൊറിയോ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഞാൻ ചൊറിയോ, ഭയങ്കര പ്രശ്നമായി. ആ പുള്ളി നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, കൊണ്ടു തന്നു, വാങ്ങിച്ചു, ഇതുപോലെ കഴിച്ചു. ഒരു നേരെ കഴിച്ചുള്ളൂ, ബാക്കി ഇരിപ്പുണ്ട്. ഇപ്പം ഇന്നലെ എടുത്ത് ഇന്നലെയാണ് എടുത്ത് കളയുന്നത്. ഞാൻ വാങ്ങിച്ച ആ മീൻ്റെ ഒരു തലയാണ്, അത് 11 കിലോ ആയിരുന്നു. 11 കിലോ ആയപ്പോൾ 3 കിലോ അദ്ദേഹത്തിന് തന്നെ വേണമെന്നും പറഞ്ഞ് അങ്ങ് തിരിച്ചെടുത്തു. 8 കിലോ എനിക്ക് തന്നു. അതിൽ നിന്ന് 150 രൂപ ചപ്പാർ കിലോ തരുന്നു, 1200 രൂപയ്ക്ക് എനിക്ക് തരുന്നത്. അതിൽ നിന്ന് 1/4 കിലോ 1 കിലോയേ എടുത്ത് വേവിച്ചിട്ടുള്ളൂ, ബാക്കി 7 കിലോയും ഫ്രിഡ്ജിലുണ്ടായിരുന്നു. ഇന്നലെ വന്ന ഹെൽത്തിൽ നിന്ന് വന്നവരെ എല്ലാം കാണിച്ചു. ഇന്നലെ വൈകിട്ട് എന്നിട്ട് രാത്രി കുഴിച്ചിട്ടു. ഇതിനി സാമ്പിളിന് പരിശോധനയ്ക്ക് വരുമെന്ന് പറഞ്ഞതിൻ്റെ പേര് ഇത് വെച്ചേക്കുക. അവർ പറഞ്ഞ നെയ്മീൻ തള നെയ്മീൻ്റെ നെയ്മീൻ്റെ വേറെ റൈറ്റ് പറഞ്ഞു. മീൻ നല്ല ഇതായിട്ടാണ് പറഞ്ഞത്, പക്ഷെ നെയ്മീൻ്റെ ഒരു നല്ല ഇതായിരുന്നു. പക്ഷേ ഇത് ഇത് നമ്മുടെ എന്നെ നമ്മുടെ കോട്ടെ 8 വയസ്സുള്ള കൊച്ചു മയങ്ങി വീണു ഇവിടെ. 12 വയസ്സുള്ള ഇറക്കൻ്റെ BP ലോ ആയി, താഴെ വീണു. എൻ്റെ വൈഫിന് യൂറിനും മോഷൻ രണ്ടും പോകുന്നില്ല. ഒത്തിരി പ്രശ്നങ്ങൾ നേരിടുക, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടും. പക്ഷെ കുറച്ചൊക്കെ നമ്മൾ ആദ്യം അങ്ങ് സീക്രട്ടായിട്ട് വെച്ചു, ആരും അറിയണം. പക്ഷേ അപ്പോൾ ഇത് മൊത്തം ആൾക്കാർക്കും ആയെന്ന് അറിഞ്ഞപ്പോൾ നമുക്ക് തരുന്ന ഇന്ന് വരെ ഇങ്ങനെ ഒരു അപാകത പറ്റിയിട്ടില്ല. അല്ലല്ലോ, ഒരിക്കലും അല്ല. അതാണ് അവർക്കറിയാമായിരുന്നു. ഇവന് ഈ വൾക്കാട്ട് കൊണ്ടുവന്ന് കൊടുത്ത ആൾക്കാർക്ക് അറിയാമായി. ഇനിയിപ്പോൾ മീൻ എന്ന് പറയുമ്പോഴേ അങ്ങ് ഭയം അങ്ങ് അങ്ങ് വിറയ്ക്കുക, അങ്ങ് കിണുങ്ങലിക്കുക. സത്യത്തിൽ മീൻ ഇല്ലാന്ന് അല്ലാതെ ഞാൻ കഴിക്കത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പം മീൻ എന്ന് പറയുമ്പോൾ എന്നെ വിറയ്ക്കുക. വേണ്ട, എനിക്ക് വേണ്ട. പതിവ് പോലെ ഞങ്ങൾ പതിവ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ മീൻ വാങ്ങിയത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് പോയ സമയത്ത് ഞങ്ങൾ വാങ്ങിയിട്ടില്ല മീൻ. തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ നെയ്മീൻ അല്ലയോ, നെയ്മീനാണെന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. പിന്നെ കുഞ്ഞിന് 1 വയസ്സ് കഴിഞ്ഞു, അപ്പോൾ അവൾക്ക് ഇച്ചിരി കൊടുക്കാമെന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. വാങ്ങി ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു നേരം ഞങ്ങൾ വറുത്തു, വറുത്ത് ഞങ്ങൾ കൂട്ടി. പിന്നെ അത് കഴിഞ്ഞ് അന്ന് വൈകിട്ട് ഞങ്ങൾ രാത്രി കൂട്ടി. അതിനുശേഷം പിറ്റേന്ന് ഞങ്ങൾ ഇതുപോലെ കറി വെച്ചു, ഞങ്ങൾ കൂട്ടി. അതിനുശേഷമാണ് ഇങ്ങനെ അറിയുന്നത് മീനിനകത്ത് ഇങ്ങനെ ഒരു മായം ചേർന്നിട്ടുണ്ട്, അത് പ്രശ്നമാണെന്നുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞത്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ കൂട്ടിയിട്ടുമില്ല. അതിനുശേഷം പിന്നെ ഞങ്ങൾ കൂട്ടാനും ഒന്നിനും ഞങ്ങൾ പോയില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ രാത്രി ആയപ്പോഴാണ് എനിക്കിതുപോലെ 9:30 ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ വലത് കാലിങ്ങനെ ചൊറിഞ്ഞിങ്ങനെ തെണുത്ത് കയറുന്നത് പോലെ വന്നു. പിന്നെ ഞാൻ ഒരു ലോഷനോ ക്രീമോ എന്തോ എടുത്ത് പുരട്ടി കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ആ ചൊറിച്ചിലും കാര്യങ്ങളും മാറി. പിന്നെ രാത്രി ഒരു പാതിരാത്രി സമയമായി കഴിഞ്ഞപ്പോൾ നമ്മുടെ കാലെല്ലാം അങ്ങ് നമുക്ക് കഴച്ചങ്ങ് എന്ന് വെച്ചാൽ നമുക്ക് കാല് പൊക്കാൻ പറ്റത്തില്ല, കഴച്ചങ്ങ് ഒടിഞ്ഞ് നമ്മൾ ഞാൻ വിചാരിച്ചു ഞങ്ങൾ തളർന്നു പോകുന്ന ഒരു അവസ്ഥയിലാണ് വരുന്നത്. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡും പറഞ്ഞു എനിക്കും അതേ രീതി വരുന്നുണ്ട്, എനിക്കും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ എന്തോ ഒരു മസിൽ പെയിനൊക്കെ പരട്ടുന്ന ഈ മൂവോ അങ്ങനെയുള്ള എടുത്ത് പരട്ടി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഇതുകൊണ്ടായിരിക്കും അങ്ങ് കിടന്ന് ഞങ്ങളങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ പിറ്റേന്നാണ് പറയുന്നത് എല്ലാവർക്കും ഇതുപോലെ അസ്വസ്ഥയും കാര്യങ്ങളുമായിരുന്നു, ശ്വാസം മുട്ടൽ, ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ. ഇത് പലർക്കും പല രീതിയിലാണ് വരുന്നത്. കാരണം ചില ആളുകൾക്ക് ഇത് ഗ്യാസ് ഫോം ചെയ്യും, ആ ചിലവർക്ക് വയറിളക്കം വരുന്നുണ്ട്, ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ നെഞ്ചത്ത് എന്തോ ഇങ്ങനെ കെട്ടി നിൽക്കുന്നത് പോലെ, ചിലവർക്ക് ചൊറിച്ചില്, അങ്ങനെയുള്ള ഓരോ അസ്വസ്ഥകളാണ് വരുന്നത്. പിന്നെ ഈ പിറ്റേന്ന് എൻ്റെ ഹസ്ബൻഡ് പോയി പിന്നെ ഹോമിയോ മേടിച്ച് ഞങ്ങൾ അതിൻ്റെ ഈ മരുന്നൊക്കെ കഴിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. കൂട്ടിയവരാരും എന്നാൽ നല്ല ടേസ്റ്റ് എന്നാണ് ഇതിന് പറഞ്ഞത്. പിന്നാണ് ഇത് അറിയുന്നത് പ്രശ്നമാണെന്നുള്ള കാര്യം. കാരണം നമുക്ക് സ്ഥിരം വരുന്ന പാർട്ടിയാണല്ലോ, നമ്മൾ അത് വിശ്വസിച്ചല്ലേ വാങ്ങുന്നത്. കാരണം ഇങ്ങനെ ഒരു അബദ്ധം നമുക്ക് പറ്റിയിട്ടില്ല. ഞങ്ങൾ ഈ മീൻ വാങ്ങിച്ച് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് മാത്രമേ ഇപ്പോൾ ഓർമ്മയുള്ളൂ, ബാക്കി ഒന്നും ഓർമ്മയില്ല. പിന്നെ ആകെ അസ്വസ്ഥതയും വയ്യാതെ വരികയും ദേഹമൊക്കെ തളരുകയൊക്കെ തുടങ്ങി.
തലകറക്കം അസുഖം അങ്ങനെ കുറേ അസ്വസ്ഥതകളുണ്ടായിരുന്നു. ആദ്യം മനസ്സിലായില്ല ഇത് മീനിൻ്റെയാണ്. പിന്നെ ഈ ഏരിയയിലുള്ള എല്ലാവർക്കും വന്നു തുടങ്ങിയപ്പോഴാണ് സംഭവം മീനിൻ്റെയാന്ന് മനസ്സിലായത്. ലൂസ് മോഷനും തലകറക്കവും ഇതൊരു ഒന്നൊന്നര മീനായിപ്പോൾ എന്തായാലും വലിയൊരു പണിയാണ് കിട്ടിയത്. ഓ ഇനിയിപ്പോൾ എങ്ങനെ വിശ്വസിച്ച് മീൻ പോലും കിട്ടാൻ പറ്റാത്ത അവസ്ഥയാണ്. രണ്ടു ദിവസമായിട്ട് കഞ്ഞിയാണ് ഇവിടെ എല്ലാവരും കുടിക്കുന്നത്. ഒന്നും പറയണ്ട, മീൻ കൂട്ടി എന്തായാലും വല്ലാത്ത എല്ലാത്തിനും കുടുംബസഹിതം. മോൻ അവൻ്റെ പപ്പായിക്ക്, പപ്പായിക്കാണെങ്കിൽ സുഖമില്ലാതെ ആശുപത്രിയിലായിരുന്നു അദ്ദേഹം മൊത്തം ചൊറിച്ചിൽ. ചോദിച്ചു അവൻ്റെ ഇതിൻ്റെ ഗെയിമറി അങ്ങ് തളർന്നു പോവുക, മൂന്ന് നിൽക്കാൻ വയ്യ, എന്തുവാന്ന് അറിയാൻ വയ്യാന്ന് ചോദിച്ചു. എന്നോട് ചോദിച്ചു അമ്മ എന്തുവാ എനിക്ക് ശരീരം മൊത്തം തളർന്നു വരുന്നു, തളർച്ചയാണെന്നല്ലോ എന്തുവാന്ന്. അപ്പം മീൻ്റെ നമ്മൾ മനസ്സിലാവുന്നില്ല. പിന്നെ എല്ലാവർക്കും ആയെന്ന് പറയുമ്പോൾ മീൻ്റെ ആണെന്നല്ലോ എന്ന് മനസ്സിലാണ്ട് മീൻ കൂട്ടിൽ നിർത്തി മീൻ എല്ലാവർക്കും വേണ്ടാന്നും വെച്ചു. എല്ലാവരും രണ്ടു നേരം ഇന്നലെ ഞാനെല്ലാം കഞ്ഞിയായിരുന്നു, എല്ലാവർക്കും കഞ്ഞിയായിരുന്നു. ഒന്നൊന്നര മീനായിപ്പോയി. ജീവിതത്തിൽ നല്ലപ്പോഴാണോ ആദ്യമായിട്ടുണ്ടായ സംഭവം? അത് വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടുപോയതാണ്. അപ്പം പിന്നെ ആ കൊച്ചൻ കൊണ്ടുവന്നിട്ട് പറയും നല്ല മീനാണ്, എന്തോ നെയ്ച്ചൂര ഏടാ എന്ന് പറഞ്ഞു, വാങ്ങിക്കാൻ പറഞ്ഞു. മീനെ വാങ്ങിക്കണ്ടെന്നാ മോൻ പറഞ്ഞേക്കുന്നത്. വെറുത്തുപോയി തീരെ വയ്യ എനിക്ക്. വയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനിയാഴ്ച രാത്രി ഒരു രണ്ട് കഷ്ണം മീൻ കഴിച്ചു. കഴിച്ചിട്ട് ഞായറാഴ്ച പള്ളിയിൽ പോകാൻ വേണ്ടി ഷർട്ടും മുണ്ടും എല്ലാം തേച്ച് വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് ഞായറാഴ്ച ഷേവ് ചെയ്തതെല്ലാം നിന്നപ്പോൾ ഞാൻ ശനിയാഴ്ച രാത്രി ഒന്നരയായപ്പോൾ വയറ്റിനകത്തൊരു എരപ്പ് വന്നു. എരപ്പ് വന്നു കഴിഞ്ഞപ്പം മൊത്തം അങ്ങ് പോവാം, നമ്മൾ കക്കൂസ് ചെന്നിരുന്ന് കഴിയുമ്പോൾ ചാപ്പി വെള്ളം തുറന്ന് വിടുന്നവരെ അങ്ങ് പോവാം. അപ്പോൾ ആദ്യം മനസ്സിലായില്ല മീൻ കഴിച്ചതിൻ്റെയാണ്. പിന്നീട് അടുത്ത് കയറിയത് എല്ലാവർക്കും വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് മീൻ കഴിച്ച പ്രശ്നമാണെന്നുള്ളത് പിന്നീടാണ് മനസ്സിലാകുന്നത്. ഇപ്പോഴൊന്നും ഇപ്പോഴത്തെ ഇതെന്ന് പറഞ്ഞാൽ ശരീരത്തിൽ മൊത്തം ചൊറിച്ചിൽ, അത് കഴിഞ്ഞ് ഈ ഏണിൻ്റെ ഇവിടെ മുതൽ താര വരെ അസ്ഥിക്കെല്ലാം അങ്ങ് വേദനയാണ്. അങ്ങനെ രണ്ട് പ്രാവശ്യമുണ്ട്. പിന്നെ വയറ്റിനകത്ത് അടിവയറ്റിന് ഒരു നല്ല വേദനയുണ്ട്. അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം എനിക്ക് വന്നിരിക്കുന്നത്. രണ്ടേ രണ്ട് വർഷം മീൻ കഴിച്ചതേ ഉള്ളൂ. അല്ല യോ ഒരിക്കലും ഇല്ല, അത് നിർത്തി വെച്ചു മീൻ. ആ പരിപാടിയാണ് വേണ്ടത്.